ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ യൂസ് ചെയ്യണ റിംഗ് ലൈറ്റ് അതുപോലെ തന്നെ ട്രൈപോഡും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ബേസിക് ആയിട്ട് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിംഗ് ലൈറ്റ്, പിന്നെ ക്യാമറ. ഇപ്പൊ ക്യാമറ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഫോണിലായിട്ടും എടുക്കാൻ പറ്റും. ഞങ്ങളിപ്പോ എടുക്കുന്നത് ഫോണിൽ തന്നെയാണ് എടുക്കുന്നത്. ഒരാളെ ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ ഏട്ടൻ ജോലിക്ക് പോകുമ്പോ ഞാൻ തന്നെയാണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ആദ്യമൊക്കെ എടുത്തിരുന്നത് ഞാൻ എടുത്തു കൊടുക്കാറ്. ഒറ്റയ്ക്കായാലും നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾ ഈ റിംഗ് ലൈറ്റ് ട്രൈപോഡും ഒരു തമിഴ് ചാനലിലാണ് കണ്ടതായിരുന്നു തന്നെ. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റിംഗ് ലൈറ്റിന്റെ, നല്ല റിംഗ് ലൈറ്റിന്റെ നോക്കിയപ്പോ തമിഴ് ചാനലിൽ അങ്ങനെ കണ്ടിട്ടാണ് ഞങ്ങൾ എടുത്തത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വഴിയാണ് ഞങ്ങൾ എടുത്തേട്ടാ. അപ്പൊ അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ അത്യാവശ്യം എല്ലാവരും യൂസ് ചെയ്യണല്ലോ, ഞങ്ങൾ അധികം വലിച്ചു നീട്ടുന്നില്ല. ഞങ്ങള് റിംഗ് ലൈറ്റും ട്രൈപോഡും കാണിച്ചു തരാം. വരുമ്പോ തന്നെ ഇതുപോലുള്ള ഒരു ബാഗിലായിട്ട് ഒരു ക്യാരി പൗച്ചും കൂടി കിട്ടുന്നുണ്ട് കേട്ടാ. ഇങ്ങനെയാണ് നമുക്ക് ഈ റിംഗ് ലൈറ്റ് വന്നത്. നല്ല പാക്കേജിംഗ് ഒക്കെ ഇരുന്നിട്ടാ, ഡാമേജ് നല്ല ബാഗാണ്. പിന്നെ ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കിട്ടിയപ്പോ നമ്മള് ഓപ്പൺ ഡെലിവറി അല്ലേ, നമ്മൾ ഓപ്പൺ ഡെലിവറിയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ തുറന്നു നോക്കിട്ട് തരാം, നമുക്കത് വാങ്ങിക്കാൻ പറ്റി. അപ്പൊ പിന്നെ നമുക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് അത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ്. പിന്നെ ഇതിന് 10 days റിട്ടേൺ പോളിസി ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കിന് ഓപ്പൺ ചെയ്യാം. ഇങ്ങനത്തെ കവറിലായിട്ടാണ് നമുക്ക് തന്നെയാണ്. വേറെ പെട്ടേക്ക് ഉണ്ടാവുന്ന കാര്യം, ഞങ്ങൾ ഓപ്പൺ ചെയ്ത് പോയ കാരണം അതൊന്നും ഇല്ലാത്തതാണ്. ഇതാണ് നമ്മുടെ 18-inch റിംഗ് ലൈറ്റ്. പിന്നെ നമുക്ക് ഇതിന്റെ ഒപ്പം കിട്ടുന്നത് ഒരു യൂസർ മാനുവൽ ഉണ്ടാവും. പക്ഷെ അത് ഞങ്ങൾ എടുത്തപ്പോ അത് പോയി, എവിടെയൊന്നും അറിയില്ല. എന്നിപ്പോ കൊറേ നാളായല്ലോ ഞങ്ങൾ യൂസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ ആക്സസറീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ക്യാമറ ഹോൾഡർ അതുണ്ട്. പിന്നെ ഉള്ളത് മറ്റേ ഇത്രയും കൂടി ഉണ്ട്. ഇത്രയാണ് നമുക്ക് വന്നത്. അപ്പം നമ്മൾ അടുത്തത് ഡിജിടെക്കിൻ്റെ തന്നെ ട്രൈപോഡാണ് കാണിക്കുന്നത്, സ്റ്റാൻഡ്. അപ്പം ഇത് 6 feet ആണ് വന്നത്, 6 അടിയാണ്ട്ടാ വന്നത്. ഏകദേശം എന്നെക്കാളും വലുതാണ്. ഞാൻ 6 അടി ഒന്നും ഇല്ല, അപ്പം എന്നെക്കാളും വലുതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഹൈറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിങ്ങനെ അതേ ഇവിടെ ഓരോ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിന്റെ ഹൈറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഹൈറ്റ് ഒന്നും കൂടി കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്യാം. ഇനി ഇവിടെ നിന്നും ഇതിന്റെ ഹൈറ്റ് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നേക്കാളും വലുതാണ് ഇത്. ഞാൻ 5 തികച്ചില്ലെന്ന് തോന്നുന്നുണ്ട് കണ്ട്. പിന്നെ കറക്റ്റാണ് ഞാൻ ഇരിക്കുന്നത്. നമുക്കിനി ഫിറ്റ് ചെയ്യാട്ടാ. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ഉണ്ടാ, ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ഹോളുണ്ട്. അപ്പോൾ ആ ഹോള് വെച്ചിട്ട് ഇത് നേരെ ഇങ്ങനെ കണക്ട് ചെയ്യണം. രണ്ട് ഇങ്ങനെ ലോക്ക് ഉണ്ട്. അത് നമുക്ക് സ്ക്രൂ ചെയ്ത് ഇങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ടൈറ്റായിട്ട് ഇരുന്നോളും. ഇനിയിപ്പോൾ ഇത് അങ്ങോട്ട് ഇങ്ങനെ ഷെയ്ക്ക് ഒന്നും ആവൂല കേട്ടാ. അപ്പൊ ഇങ്ങനെ രണ്ട് നോബ് എടുത്തിട്ടുണ്ട്, ഒരെണ്ണം ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും. പിന്നെ ഒരെണ്ണം ഉള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഇങ്ങനെ വാം, പിന്നെ അതുപോലെ തന്നെ പ്യുവർ ആയിട്ടുള്ള വൈറ്റ്, പിന്നെ ഒരു ബ്ലൂ കളർ ചേർന്നിട്ടുള്ള ലൈറ്റ് ഒക്കെയാണ് ഉള്ളത്. അപ്പൊ അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 എണ്ണം ഉള്ളത്. നമ്മുടെ മൊബൈലിന്റെ കണ്ടോ, ഈ മൊബൈൽ ഹോൾഡർ വെക്കണത് ഇവിടെ ഉണ്ടാ. ഇവിടെ ഒരു ഹോൾ ഉണ്ട്, അതിങ്ങനെ നമുക്ക് ഇങ്ങനെ സ്ക്രൂ ചെയ്യണമല്ല, തിരിച്ചു കൊടുത്താൽ മതി. ഇന്ന് ഭയങ്കരമായിട്ട് ഫോർഡബിൾ ആണ് കേട്ടോ. നമുക്ക് ഏത് സൈഡിലോട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെ കണ്ടോ, ഏത് സൈഡ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ക്യാമറ തിരിച്ചും മറിച്ചൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോൺ നമുക്കിവിടെ വെച്ച് കാണിച്ചു കൊടുക്കാം കേട്ടോ. അവിടെ ഇരുന്നോളൂ. ഇത് റീൽസ് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിനകത്ത് ഷോർട്സ് ഒക്കെ എടുക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിനകത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നോർമൽ വീഡിയോസ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇവിടെ അതേ ബാക്കിലായിട്ട് ഇങ്ങനെ അതേ ഇതുപോലത്തെ ഒരു പവർ ബട്ടൺ ഉണ്ട് കേട്ടോ. നമ്മളവിടെ നമ്മൾ പ്ലഗ് ചെയ്തിട്ട് ഇവിടെ ഓണും ഓഫും ആക്കിയാലാണ് ഇത് ഓണാവുള്ളൂ കേട്ടോ. ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ കണക്ടർ കുത്തേണ്ടത്. നമുക്ക് ഇവിടെ അതേ ബാറ്ററി ഇട്ടും നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാം കേട്ടോ. ഇവിടെയും ഉണ്ട്, അതേപോലെ തന്നെ അതേ ഈ സൈഡിലും ഉണ്ട് നമുക്ക് ബാറ്ററി ഇടാനായിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ 3190 രൂപയ്ക്കാണ്ട് ഞങ്ങൾ വാങ്ങിച്ചത്. ഇപ്പം എന്തോ ഓഫറിൽ 2 something എന്തോ കിടക്കുന്നുണ്ട് കേട്ടോ.
അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ റിംഗ് ലൈറ്റും ട്രൈപോഡ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് പോയി അടിച്ചു കൊടുത്താൽ മതി. ഡിജിടെക് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ബ്രാൻഡിന്റെ പേര്, കമ്പനിയുടെ നെയിം ഡിജിടെക് എന്നാണ്. ഇതിപ്പോ നമ്മുടെ റൂമിൽ ലൈറ്റ് ഒക്കെ മൊത്തം ഓഫ് ചെയ്തിട്ട് റിംഗ് ലൈറ്റ് മാത്രം വെച്ചിട്ടാണ് കാണിക്കാൻ പോണത്. ഇപ്പൊ ഓൺ ആക്കാട്ടെ. ഇനിയിപ്പോ ഇതിന്റെ ബ്രൈറ്റ്നെസ് കൂട്ടിയും കുറച്ചും കാണിച്ചാൽ, ഇതിപ്പോ കുറഞ്ഞിരിക്കാണ്, ഇനി ബ്രൈറ്റ്നെസ് കൂട്ടാ. ഇതിന്റെ കളറ് ചേഞ്ച് ആക്കാട്ടാ. ഇതിപ്പോ ഒരു യെല്ലോ വാം അണ്ടർടോണാണ് കേട്ടിരിക്കണത്. ഇനി സാധാരണ നമ്മുടെ നോർമൽ ലൈറ്റ് ആവുമ്പോ. അപ്പൊ നിങ്ങൾക്ക് ഈ റിംഗ് ലൈറ്റിന്റെയും ട്രൈപോഡിന്റെ ഒക്കെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നെക്സ്റ്റ് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വന്നാരെ. ടാറ്റാ.